Everything is inside of you. എല്ലാം നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോൾ തന്നെ തന്നിട്ടുണ്ട്. You have faith, you have power, you have love, you have sound mind. Stir it up and you will see results. When you stir up the spiritual, natural will bow down before you. വിശ്വാസം നിങ്ങളുടെ ഉള്ളിലുണ്ട്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിലുണ്ട്. കൃപാവരം നിങ്ങളുടെ ഉള്ളിലുണ്ട്. വചനം നിങ്ങളുടെ ഉള്ളിലുണ്ട്. ദൈവസ്നേഹം നിങ്ങളുടെ ഉള്ളിലുണ്ട്. ഇതൊന്നും ഇല്ലെന്ന് പറയരുത്. എല്ലാം അകത്ത് ഇരിപ്പുണ്ട്. അത് അകത്ത് ജ്വലിപ്പിക്കണം. വചനത്തിലൂടെ ജ്വലിപ്പിക്കണം. വീണ്ടും ജ്വലിപ്പിക്കണം. അപ്പോൾ ഭൗതികമായത് നിന്റെ മുമ്പിൽ മുട്ടും. I cannot stir it up for you. You have to stir it up because it is in you. അതെ, എനിക്ക് നിങ്ങളിൽ കത്തിക്കാൻ ഒക്കത്തില്ല. നിങ്ങൾക്ക് മാത്രമേ അത് ജ്വലിപ്പിക്കാൻ. I can speak to you the word of faith that will encourage you to stir it up, but it is you who can stir it up. എനിക്ക് വിശ്വാസത്തിന്റെ വചനം നിങ്ങളെ ഇതുപോലെ പറയാൻ പറ്റും, അങ്ങനെ നിങ്ങളെ ഉത്സാഹിപ്പിക്കാൻ പറ്റും. അത് ഉണർത്തിയെടുക്കാനായി എനിക്ക് ഉത്സാഹിപ്പിക്കാനേ പറ്റുള്ളൂ. ഉണർത്തിയെടുക്കേണ്ടത് നിങ്ങൾ ഓരോരുത്തരും. Are you willing to become a challenge to the 8 billion? Are you willing to display the power of God? Are you desiring to become a good minister of God? I tell you, already it is in you. Stir it up. 800 കോടി ജനത്തിന്റെ മുമ്പിൽ ദൈവത്തിന്റെ ഒരു പ്രദർശനമായി ഒരു വെല്ലുവിളി നിങ്ങൾ ഏറ്റെടുക്കുമോ? ഒരു സാധ്യത നിങ്ങളുടെ മുമ്പിലുണ്ട്. പരിശുദ്ധാത്മാവ് നിങ്ങളെ അതിനെ സഹായിക്കും. അതിനുവേണ്ടി നിങ്ങളിലുള്ള നന്മ ഉണർത്തിയെടുക്കുവാൻ നിങ്ങൾ ഈ വെല്ലുവിളി സ്വീകരിക്കും. You have to challenge yourself. നിങ്ങൾ നിങ്ങളെ തന്നെ വെല്ലുവിളിക്കണം. Don't look at others. മറ്റുള്ളവരിലേക്ക് നോക്കി അവരുടെ കുഴപ്പം ഇവരുടെ കുഴപ്പം പറയാതെ എന്റെ അകത്ത് തന്നെ ഉണ്ടല്ലോ, അത് ഞാൻ ജ്വലിപ്പിച്ചെടുക്കും എന്ന് പറയും. Never lose hope. ഒരിക്കലും പ്രത്യാശ ഇല്ലാതെ ആശ കൈവിടാൻ. The hope of glory in you. അതുകൊണ്ടാണ് മഹത്വത്തിന്റെ പ്രത്യാശയായി ക്രിസ്തു നമ്മളിലുള്ളത്. ആശ കൈവിടരുത്.